ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ കാണാൻ പോകുന്നത് ഒരു കുട്ടി തക് ലൈഫ് വീഡിയോ ആണ്. ഇറ്റ്സ് കോൾഡ് ജഡ്ജസ് തക് ലൈഫ് റിമി വേഴ്സ് വിധു പാർട്ട് ടു റോസ്റ്റഡ് കണ്ടസ്റ്റൻസ് മഴവെൽ മനോരമ. അയ്യോ, അത് പറഞ്ഞു തന്നപ്പോഴത്തേ എനിക്ക് ദാഹിച്ചു. ഇത് വന്നേക്കുന്ന ചാനൽ വന്നിട്ട് അപ്പെക്സ് ദ എന്നും പറഞ്ഞ ചാനലാണ്. സ്നേഹിസ് ഇത് വന്നേക്കുന്നത് ഇന്നാണ്, 24th April. 26,000 വ്യൂസ് ഉണ്ട് ഓൾറെഡി. 2.8K ലൈക്സ് ഉണ്ട്, 43 ഡിസ്ലൈക്ക് ഉണ്ട്. സോ സംഭവം എപ്പടി എന്ന് കണ്ട് പറയാം. പ്ലൈ 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 പെട്ടെന്ന് ഞാൻ വീണു അറിയാതെ ഞാൻ എന്റെ കൈ ഒന്ന് ഇങ്ങനെ നീട്ടി. അപ്പൊ അവര് ചുറ്റോട്ടും ക്യാമറ ഉണ്ട്, ആളൊന്നും എല്ലാവരും സോറി. ഞാനിങ്ങനെ ഇവരുടെ മുമ്പിൽ അതൊരു ബുദ്ധിയാണ്. വഴക്കൊന്നും തരികയില്ല. അമ്മ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന എന്തിനാ? പഠിപ്പിച്ചേ ഇങ്ങനെ പറയ അമ്മ. She's cute. അപ്പിള്ളേ മോനെ ലൈവ് സ്റ്റേജിലൊക്കെ പാടുമ്പോ ഈ പറഞ്ഞ കറക്റ്റ് ഹൈറ്റിനൊത്ത ആളൊക്കെ ആയിട്ട് നിന്ന് പാടണല്ലോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അയ്യോ ചേച്ചി പോകല്ലേ. വീട്ടില് ഇത് എന്ത് പരിപാടിയാ? ചേച്ചി, അപ്പം എനിക്കും ഞാനും എന്റെ ഫ്രണ്ടും ഒക്കെ നടന്നു പോകുമ്പോ ഇങ്ങനെ ആ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഈ ബിഗ് പേപ്പേഴ്സ് ഇല്ലേ, അതിനകത്ത് വേറൊരു ഭാഷയില് ഇങ്ങനെ എഴുതിയിട്ട് ഒരു പ്രത്യേക തരം ലാംഗ്വേജിൽ, അതാവും ആ സമയത്ത് എല്ലാവർക്കും അറിയാം. കോമ്പറ്റീഷൻ ആകുമ്പോ ആദ്യത്തെ ടേക്ക് എടുക്കുമ്പോ ഒരു ചെറിയൊരു ഒരു 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 നെഞ്ചടപ്പ്. അതെ അതെ അതെ, അടപ്പാണോ ഇടുപ്പാണോ? നെഞ്ചടപ്പ്. എനിക്ക് മൂക്കടപ്പാണ്, കോർക്കടപ്പ്. അപ്പോ പ്രണയിച്ചു. ആദ്യ പ്രണയം എല്ലാവർക്കും ഭയങ്കര ഒരു പ്രഷ്യസ്, അല്ലെങ്കിൽ പരിശുദ്ധമായ. ഇപ്പൊ റീമിയൊക്കെ പറഞ്ഞതുപോലെ നമ്മള് മനസ്സുകൊണ്ട് പ്രണയിക്കുക എല്ലാവർക്കും. അങ്ങനെ അല്ലെ, ഈ മരുമക്കളാരും പറയുമ്പോ ഇപ്പൊ ഉടനെ എവിടെയുണ്ടോ അറിയാം. ഞാൻ ചേട്ടനെ ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ ഇങ്ങനത്തെ ഈ പെമ്പിള്ളാട്ടുള്ള അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തോണ്ട്, ഞാൻ ഇതെല്ലാം ഉണ്ട്. ചേട്ടൻ ഒന്നും ഇല്ലാത്തോണ്ട് ഈ ചേട്ടനെ പെണ്ണ് കിട്ടുന്ന ചില സീനുണ്ട്. ചേട്ടനെ ഇപ്പം ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ കമന്റ് ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് കെട്ടാൻ പറ്റും.
ചേട്ടനോട് ഇന്ററാക്ട് ആയിട്ട് പറയാം മാറടാ തൊപ്പി വെച്ചിട്ട് ഫസ്റ്റ് എൻട്രിയില് ഇങ്ങനെ വെയിറ്റുകാരനും പാവം പുള്ളിക്ക് നടക്കാൻ വയ്യ അതിന്റെ കൂടെ ഇതിനെയും പിടിച്ചു വയ്യാ നിങ്ങൾ ആദ്യം മറ്റേ മോതിരം ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇതൊന്നും പോരാജാവിന് സമയം കിട്ടിയപ്പോ സംതിങ് എനിക്ക് വേണ്ടി അപ്പോഴാണ് എനിക്ക് വിശ്വണ്ണ എനിക്ക് ആക്ച്വലി ഇതിന് വിശ്വണ്ണ മാത്രമേ അറിയാത്തുള്ളൂ ഇതിനു മുമ്പ് കാണാത്തുള്ളൂ എനിക്കും അറിയാലോ വലിയ ആൾക്കാരെന്ന് അറിയാത്ത എനിക്കും അതറിയാം പെർഫോമൻസ് മാർക്കുകളും അതുപോലെ തന്നെ താങ്ക് യു സോ മച്ച് ശ്രീലക്ഷ്മി അടുത്ത ക്യാപ്റ്റനെ വിളിക്കാൻ പോവാണ് അടുത്ത കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വിറച്ചോണ്ട് വേണം ഇങ്ങോട്ട് വരാൻ അല്ലേ എനിക്ക് യോഗാസനം ചെയ്യാതന്നെ അപ്പുറത്തെ ഗ്യാസ് പോയി സുഖപ്രതീക്ഷ നല്ല സദ്യ കഴിച്ചിട്ട് ഏമ്പൊക്കെ വിടുന്നല്ലോ ശുഭപ്രതീക്ഷ എന്തിന്റെ ശുഭപ്രതീക്ഷയായിരുന്നു ഒരു നല്ല നാളേക്ക് വേണ്ടി ഉള്ള ഒരു പ്രതീക്ഷ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നല്ലതിന് വേണ്ടിട്ടാവൂല്ലേ ചെയ്യാൻ പഠിച്ചു വെച്ചാൽ പറയേ ഇംഗ്ലീഷ് അല്ലേ ഈ ഇരിക്കുന്ന നാല് പേരിലും ആരുടെയെങ്കിലും കൂടെ ഒരു സ്റ്റേജ് പങ്കിടുക എന്നുള്ളത് ആ ഒരു ആഗ്രഹം ഇന്ന് അഭിജിത്തിന്റെ അസുമ ഫോർ സീസൺ ടുവിന്റെ വേദിയിൽ ആഗ്രഹിക്കാവുന്നതാണ് കം ഓൺ അഭിജിത്ത് മേക്ക് ദാറ്റ് വിഷ് ഒറ്റ കാര്യം മാത്രം എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ടോട്ടൽ സോങ് കുറച്ചൊന്ന് പതിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അതേ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുകയാണ് ശബ്ദം ശ്രദ്ധിക്കുക നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക സീനിയർ ആയിട്ടുള്ള സിംഗറാണ് കവിത ചൊല്ലിട്ടാണ് എനിക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നതൊക്കെ ബ്രാൻഡിയോ അല്ല ചേട്ടനാണ് മത്സരത്തിലൊക്കെ വിന്നറാണല്ലോ ഭയങ്കര ബഹുമാനമുള്ള സീനിയർ കവിത ബ്രാന്തി മൊത്തത്തില് ഞങ്ങളുടെ ചേച്ചി ഇവിടെ ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര സ്വീറ്റാണ് ഞങ്ങളോട് ഭയങ്കര സ്നേഹം കാശുകൊടുത്ത് പറയിപ്പിക്കുന്നത് അതുപോലെ ഞങ്ങളെ വീട്ടില് ചൂടാവാറുണ്ടോ രക്ഷപ്പെടാറുണ്ടോ അങ്ങനെ എനിക്കറിയാന്ന് വെച്ചപ്പോ പനി വരും ചെറുതായിട്ട് അയ്യോ തീർന്നു നല്ലയായിരുന്നു നല്ല ടാക്സ് ആയിരുന്നു അല്ല റീമിയും ഇതും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു എനിക്കെന്നും അതിലെല്ലാം ആ നാല് പേരിലെ വിധപ്രത വന്നു തോന്നു കുറച്ചും കൂടെ നല്ലത് ഇൻസ്റ്റൻ്റായിട്ട് കൊള്ളുന്ന രീതിയിലുള്ള തക്ക് പറയുന്നുണ്ട് ഐ ലൈക്ക് ഇറ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ യു നോ വോട്ടിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാവരും കാണുന്നത് വരെ ടേക്ക് കെയർ ലവ് യു ഓൾ